ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ ആണ്. പക്ഷെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് ഒരു രണ്ട് വാക്കെങ്കിലും പറയാതെ ഹൈപ്പർ ടെൻഷനിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇട്ട സ്ലൈഡാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് പറയുന്നത്. ജീവിതശൈലി കൊണ്ട് മാത്രം ഉണ്ടാവുന്ന രോഗങ്ങൾ. അപ്പോൾ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ, അതുപോലെ തന്നെ അത് പുകവലി, മദ്യപാനം പോലെയുള്ള ദുർശീലങ്ങൾ, ഇതൊക്കെ തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു ഫാക്ടേഴ്സ് ആണ്. ഇതുപോലെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാതിരിക്കുക, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡിലേക്കുള്ള പോക്ക്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് ജീവിതശൈലി രോഗങ്ങൾ. ഡയബറ്റിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹൈപ്പർ ടെൻഷൻ ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്ക്. അതറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലിൽ ഉണ്ടാവുന്ന, നമ്മുടെ രക്തക്കുഴലിൽ ഒരു കട്ടിയാവുന്ന അവസ്ഥ, അതുപോലെ തന്നെ പ്ലാക്ക് പോലെയുള്ള ഫാറ്റ് കൊണ്ടോ അല്ലെങ്കിൽ പുകവലി കൊണ്ടുണ്ടായ നിക്കോട്ടിനൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഹാർട്ടിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ ആണ്. ഒബിസിറ്റി പറഞ്ഞാൽ അമിതവണ്ണം, ക്യാൻസർ നമ്മുടെ സെല്ലുകൾ സാധാരണ രീതിയിലല്ലാതെ അമിതമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നതിനെ കുറിച്ച് തന്നെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺഹെൽത്തി ഈറ്റിംഗ് പ്രാക്ടീസ്, ഇത് തന്നെയാണ് ജീവിതശൈലി എല്ലാ രോഗങ്ങളുടെയും, ജീവിതശൈലി രോഗങ്ങളുടെ ഒക്കെ ഒരു വില്ലൻ. നമ്മൾ കഴിക്കുന്ന ഊർജത്തെക്കുറിച്ചും കൊഴുപ്പിനെ കുറിച്ചും വളരെ ശ്രദ്ധിക്കാതെ കഴിക്കുക, കൂടുതൽ കൊഴുപ്പുള്ളതും കാലോറി കൂടിയ ഭക്ഷണവും കൂടുതലായിട്ട് അകത്താക്കുന്നത് വഴി അമിതവണ്ണവും ഒക്കെ ഉണ്ടാവാം. അതുപോലെ ജങ്ക് ഫുഡുകൾ അമിതമായിട്ട് കഴിക്കുക, പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ അൺഹെൽത്തി ഈറ്റിംഗ് പ്രാക്ടീസിൽ വരുന്നത്. ടിവി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക, ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നതിൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ പോയി കഴിക്കുന്ന ശീലം പോലും ഇപ്പം ഇല്ലാതായി. പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് സ്വിഗ്ഗി പോലെയുള്ള ഇതുവഴി വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആക്ടിവിറ്റി തീരെ ഇല്ല, ഈവൻ ഒന്ന് കൈ കഴുകാൻ പോലും നടക്കുന്നില്ല നമ്മൾ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഫുഡ് ആപ്പ് വഴി ഓർഡർ ചെയ്ത് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ഒരു കോംബോ പാക്ക്, നമ്മൾ ഏറ്റവും പൈസ കുറഞ്ഞ രീതിയിൽ നമ്മൾ കോംബോ പാക്കൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ഒരു 5 ലിറ്ററിൻ്റെ ഒരു കോള അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരു ഓഫറായിട്ട് കിട്ടും. അപ്പം ഇതെല്ലാം നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് നയിക്കാനുള്ള ഓഫറും കൂടിയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടിവി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി. അപ്പൊ നമ്മൾ സാധാരണകളിൽ ഇപ്പൊ കുട്ടികൾക്കൊക്കെ അമ്മമാര് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, ഒരു മൊബൈല് കയ്യിൽ കൊടുക്കുക, അപ്പൊ കൂടുതൽ ഭക്ഷണം അകത്താവും, അവർ ശ്രദ്ധിക്കാതെ കഴിക്കും. അതാണ് അൺഅവെയർ ഓഫ് ഫുഡ്. പിന്നെ നമ്മുടെ പഴയ പല സെക്ഷനിലും നമ്മുടെ ഉമ്മ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മൈൻഡ് ഫുൾ ഈറ്റിംഗ്. അതുപോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മൈൻഡ് ഫുൾ ഈറ്റിംഗ്. മൈൻഡ് ഫുൾ അല്ലാത്ത നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നമാണ് അത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയാം. നമ്മൾ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടിവി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വേറൊരു പ്രശ്നം, ഇപ്പം നമ്മൾ സീരിയലോ അല്ലെങ്കിൽ സിനിമയോ ഒക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വരുന്ന ഇമോഷൻസ് ആയിരിക്കും നമ്മളെ ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള കുടലിലെ രസങ്ങളെ സ്വാധീനിക്കുന്നതിനേക്കാളും പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നതിനേക്കാളും കൂടുതൽ ആ ഇമോഷൻസ് ആണ് നമുക്ക് വരിക. അപ്പോൾ ഒരു ഒരു കൊല കൊല ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങളൊക്കെ ആയിരിക്കും അത് ചിലപ്പോൾ കാണുന്നത്. ആ സമയത്ത് നമ്മുടെ ഇമോഷൻ എല്ലാം തന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ടതാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണും അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ ശരിയായ രീതിയിലുള്ള ദഹനം നടക്കാതെ വരും. അതുപോലെ തന്നെ നമുക്ക് കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ വലിച്ചെടുക്കാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. സബ്സ്റ്റൻസ് യൂസ്ഡ് ടൊബാക്കോ, ആൽക്കഹോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ, പിന്നെ അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ടൊബാക്കോ സ്മോക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോഴും മറ്റൊരാൾ സ്മോക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ആ സ്മോക്ക് കൊണ്ടാലും അതുപോലെ തന്നെ മൂന്നാമതൊരാൾ ഒരു ഇതും കൂടി വരുന്നുണ്ട് ഇപ്പോഴത്തെ ഇതിൽ. നമ്മൾ ആ സ്ഥലത്ത് തറ തുടയ്ക്കുന്ന ആൾക്ക് വരെ കുറച്ച് സമയത്തേക്ക് ആ നിക്കോട്ടിൻ്റെ എഫക്റ്റ് ഉണ്ടാവുന്നു എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ആൽക്കഹോളിക് യൂസേജ് എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മുടെ ആൽക്കഹോളിക് യൂസേജിൽ നമ്മൾ സ്മോക്കിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഇത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് സോഫ്റ്റ് ഡ്രിങ്ക്സുകളുടെ ഉപയോഗം. നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് സാധാരണ കുട്ടികളുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളം കൊടുത്തയക്കാതെ, അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ സ്റ്റംപ് ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അമ്മമാർ പെപ്സിയോ കോളയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കുട്ടികളുടെ കയ്യിലുണ്ടാവുക. അപ്പം ഈ പെപ്സി കോള പറയുന്ന ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്